ഇന്നലെ ആഗമനകാലത്തെ ആദ്യ ഞായർ സങ്കീർത്തനം 25-ലെ ഒരു പ്രാർത്ഥനയുമായിട്ടാണ് നാം വരവേറ്റത്. അത്തേ ലെവാവി അനിമാമ്മയാം, ദൈവമേ ഞാൻ എന്റെ ആത്മാവിനെ അങ്ങിലേക്ക് ഉയർത്തുന്നു, അങ്ങിൽ ശരണം വയ്ക്കുന്ന എന്നെ ലജ്ജിക്കാനിടയാക്കരുതേ. ദൈവം നമുക്ക് ലജ്ജിക്കാനിടയാക്കിയില്ല, അവൻ നമുക്ക് സുനിശ്ചിതമായ ഒരു രക്ഷ ഒരുക്കിയിരിക്കുന്നു. ഏശയ്യാ 45:17. ഇന്ന് റോമാക്കാർക്ക് എഴുതുമ്പോൾ ശ്ലീഹ ഈ വചനഭാഗം ഉദ്ധരിക്കുകയാണ്. റോമർ 10:9 മുതൽ, തന്നിൽ വിശ്വസിക്കുന്നവൻ അത് യഹൂദനായാലും ഗ്രീക്കുകാരനായാലും അത് വിശ്വാസപൂർവ്വം ഏറ്റുപറയുകയും ചെയ്യുന്നവന് ലജ്ജിതനാകാൻ ദൈവം ഇടയാക്കില്ല. വിശ്വാസവും പ്രഘോഷണവും തമ്മിലുള്ള ബന്ധത്തെ വിശദമാക്കുന്ന ഒരു വചനഭാഗമാണിത്. പ്രഘോഷണത്തിലൂടെ കൈക്കൊള്ളുന്ന വിശ്വാസം പ്രഘോഷണത്തിലൂടെ തന്നെയാണ് കൈമാറി വരുന്നതും. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറയുമായിരുന്നു, എപ്പോഴും സുവിശേഷം പ്രഘോഷിക്കുക, ആവശ്യമുള്ളപ്പോൾ മാത്രം വാക്യങ്ങൾ ഉപയോഗിച്ചാൽ മതി. സുവിശേഷ പ്രഘോഷണത്തിന് ഇങ്ങനെ ആന്തരികമായൊരു മാനമുണ്ട്. പലപ്പോഴും ബഹളം വെച്ചുകൊണ്ട് അത് പുറത്തേക്ക് വരണമെന്നില്ല. ഇന്ന് സങ്കീർത്തനം 19 പറയും പോലെ, സ്വരമോ ഭാഷണമോ പോലും കേൾക്കാനില്ല, എന്നിട്ടും അവയുടെ സന്ദേശം ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു. പ്രകൃതിയിലും കാലത്തിന്റെ അടയാളത്തിലും നുരഞ്ഞു പൊന്തുന്ന, തിങ്ങി വെളിവാകുന്ന, ആഴത്തിൽ പ്രകടമാകുന്ന ദൈവിക വെളിപാടിനെ ശ്രദ്ധിച്ച് വായിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. അപ്പോസ്തലന്മാരുടെ തിരുനാളുകളിൽ ഇത് പരക്കെ വായിക്കപ്പെടുകയും ചെയ്യുന്നു. എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, സമുന്നത പ്രഘോഷകരായ ജീവിതം കൊണ്ടും മരണം കൊണ്ടും വാക്കുകൊണ്ടും അപ്പോസ്തലന്മാരുടെ തിരുനാളിൽ എന്തിനായിരിക്കാം ദൈവിക വെളിപാടിന്റെ മൗനമുദ്രകളെ സഭ ധ്യാനിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നത്? ഓരോ അപ്പോസ്തലന്റെയും ജീവിതം തന്നെ അതിന് ഉത്തരമാണ്. നാഥന്റെ വിളി കേട്ട മാത്രയിൽ തന്നെ അവനെ പിന്തുടരാനുള്ള അവരുടെ ഉത്സാഹം, അവനെ പ്രഘോഷിക്കാനും അവന്റെ പക്ഷം പിടിക്കാനും അവർക്കുള്ള ഉത്കർഷം, നാഥനുമായുള്ള അവരുടെ അടുപ്പവും സഹവാസവും, കുരിശോളം എത്തുന്ന അവരുടെ ജീവിത ബലികളും, ഇതെല്ലാം അവരുടെ ഉള്ളിൽ നാഥൻ എത്ര ആഴത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ഓർമ്മ തന്നെയാണ്. മനുഷ്യാവതാര രഹസ്യത്തെ നാം കാതോർത്തു നിൽക്കുന്ന ഈ പുണ്യവേളയിൽ മനുഷ്യാവതാരം ചെയ്ത നാഥനെ അടുത്തറിഞ്ഞവരുടെ ഈ ജീവിത പാഠങ്ങൾ എത്ര ശക്തിദായകമാണ്! അവ നമ്മുടെ വിശ്വാസത്തിന്റെ തന്നെ ആധാരശിലകളുമാണ്. ഏശയ്യ 28:16 പോലെ, ദൈവം സിയോനിൽ സ്ഥാപിച്ച ആധാരശില, അതിൽ പ്രത്യാശ വയ്ക്കുന്നവൻ ലജ്ജിതനാകുകയില്ല. നാം അതിൽ നിർമ്മിക്കപ്പെട്ട ദേവാലയത്തിന്റെ സജീവ ശിലകളാണ് 1 പത്രോസ് 2:4 മുതൽ. ഈ ഭവനത്തിന്റെ അടിസ്ഥാന ശിലകൾ അപ്പോസ്തലന്മാർ തന്നെയും. എഫേസ്യർ 2:20. ഇന്ന് തിരുസഭ വിശുദ്ധ അന്ത്രിയോസ് അപ്പോസ്തലന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഗ്രീക്കുകാരോട് നാഥനുള്ള സ്നേഹത്തിന്റെ ഒരു പ്രഘോഷകൻ തന്നെയാണ് വിശുദ്ധ അന്ത്രിയോസ്. അവന്റെ സഹോദരനായ പത്രോസ് റോമായിലേക്ക് സുവിശേഷ യാത്ര നടത്തിയപ്പോൾ അന്ത്രിയോസ് ഗ്രീക്ക് പ്രദേശങ്ങളിൽ വചനം വിതച്ചു. ഗ്രീക്ക് സഭയുടെ കേന്ദ്രമായ കോൺസ്റ്റാന്റിനോപ്പിളും പരിശുദ്ധ റോമാ സിംഹാസനവും തമ്മിലുള്ള പുണ്യപുരാതനമായ സഹോദരി ബന്ധത്തിന്റെ സൂചനയാണ് ഈ സഹോദരന്മാരുടെ ജീവിത നിയോഗവും. രണ്ടുപേരും കുരിശേറിയവരാണ്. നാഥനെപ്പോലെ കുരിശേറാൻ യോഗ്യതയില്ലെന്ന് കണ്ട് അവർ തന്നെ മരണവിധിയിൽ അല്പം വ്യത്യാസം ആവശ്യപ്പെടുകയും ചെയ്തു. പത്രോസ് തലകീഴായി കുരിശിലേറി, അന്ത്രിയോസ് ഗുണന ചിഹ്നത്തിന്റെ ആകൃതിയിൽ എക്സ് ഷേപ്പിലുള്ള കുരിശിൽ തറയ്ക്കപ്പെട്ടു. ഗ്രീക്ക് സഭ അന്ത്രിയോസിനോട് സവിശേഷ ആദരം പ്രകടമാക്കുന്നതിനോടൊപ്പം അവനെ പ്രോട്ടോക്ലേറ്റോസ് എന്ന് വിളിച്ച് പുകഴ്ത്തുകയും ചെയ്യുന്നു. ആദ്യം വിളിക്കപ്പെട്ടവൻ എന്നർത്ഥം. യോഹന്നാൻ  1:35 മുതൽ 42 വരെയുള്ള സുവിശേഷ ഭാഗമാണ് ഈ സാക്ഷ്യം നൽകുന്നത്. അന്ത്രിയോസ് നേരത്തെ തന്നെ സ്നാപകന്റെ ഒരു ശിഷ്യനാണ്. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന സ്നാപകന്റെ സാക്ഷ്യം കേട്ട് ഉടൻ തന്നെ അവൻ ക്രിസ്തുവിനെ അനുഗമിച്ചു. നാഥൻ വസിക്കുന്നയിടം അവൻ വന്ന് കണ്ട് തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചതുമായി ഇതിനെ ചേർത്ത് വായിക്കുമല്ലോ. കുഞ്ഞാടിന്റെ അനുയായികൾ, അവർ ദുഷ്ടനഗരത്തിൽ നിന്ന് പുറത്തു വന്ന് നാഥനിൽ ദൃഷ്ടിയുറപ്പിച്ച് അവനെ അടുത്തറിഞ്ഞ് അടുത്തനുകരിച്ച് പിഞ്ചെന്നവർ തന്നെയാണ്. ഇവർ പ്രോട്ടോക്ലേറ്റോസ് മാത്രമല്ല, ഒരു തരത്തിൽ പാരാക്ലേറ്റോസുമാണ്. യോഹന്നാൻ സുവിശേഷകൻ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിക്കാൻ ഉപയോഗിക്കുന്നൊരു വാക്കാണിത്. ചേർത്ത് വിളിച്ചു നിർത്തുന്നവൻ, സമാശ്വാസകൻ എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. പാരാക്ലേറ്റോസ് മറ്റുള്ളവരുടെ ഉത്കർഷത്തെ പ്രതി തങ്ങൾക്കുള്ള സഹോദരതുല്യമായ താല്പര്യത്തെ ശ്രീഹന്മാരുടെ ലേഖനങ്ങളിൽ വിളിക്കുന്നതും ഇതേ വാക്കിലാണ്, പാരാകാലയോ. ആദ്യം ക്ഷണം ലഭിച്ച അന്ത്രിയോസ് ഉടൻ തന്നെ മറ്റുള്ളവരെ വിളിച്ച് ചേർത്തണയ്ക്കുകയാണ് നാഥന്റെ അടുത്തേക്ക്. വിളി കിട്ടിയ ഉടനെ സുവിശേഷ കളരിയിലേക്ക് ഇത്ര ഉത്സാഹപൂർവ്വം ചാടിയ വേറൊരാളെ കണ്ടെത്താൻ പ്രയാസമായിരിക്കും. ഞങ്ങൾ മിശിഹായെ കണ്ടുകഴിഞ്ഞു, യോഹന്നാൻ 1:41 അന്ത്രിയോസ് തന്റെ സഹോദരനായ പത്രോസിനെ വിളിച്ചു പറയുന്നു. പിന്നെയെല്ലാം ചരിത്രം. മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാനുള്ള അന്ത്രിയോസിന്റെ ഉത്കർഷം ശ്രദ്ധേയമാണ്. യോഹന്നാൻ 6:8, കുറച്ചപ്പങ്ങൾ കൈവശമുള്ള ആ ബാലനെ നാഥന്റെ അടുത്തേക്ക് കൊണ്ടുവന്നതും അന്ത്രിയോസാണ്. അതൊന്നിനും തികയില്ല എന്നൊരു സാമാന്യമായ യാഥാർത്ഥ്യബോധം അവനുണ്ട്, എങ്കിലും അതിനെ അതിലംഘിക്കുന്ന ദൈവാശ്രയബോധവും. നമുക്ക് അസാധ്യമായത് ദൈവത്തിന് അസാധ്യമല്ലല്ലോ. പിന്നെ ഒരു സന്ദർഭം, യോഹന്നാൻ 12:20 മുതൽ 22 വരെയുള്ള ഭാഗങ്ങളിൽ
ഗ്രീക്കുകാർ കൗതുകം പൂണ്ട് നാഥനെ തേടുന്ന ഭാഗത്താണ്. അവർ ഗ്രീക്ക് പേരുള്ള ഫിലിപ്പിനെയാണ് ആദ്യം സമീപിച്ചത്. ഫിലിപ്പാകട്ടെ അന്ത്രയോസിനെയും. അന്ത്രയോസ് എന്നതും ഗ്രീക്ക് പേര് തന്നെയാണ്, പൗരുഷമുള്ളവനെന്നാണ് അർത്ഥം. വിശുദ്ധ അന്ത്രയോസിനെ ധ്യാനിച്ചുകൊണ്ട് ബെനഡിക്ട് 16-ാമൻ പാപ്പ 14 ജൂൺ 2006 നടത്തിയ ഒരു പ്രബോധനത്തിൽ ആഴമുള്ള ഈ സംഭവങ്ങൾ ആഴത്തിൽ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പാപ്പ നിരീക്ഷിക്കുന്നു, ഒരു യഹൂദൻ ഒരു ഗ്രീക്ക് പേര് സ്വീകരിക്കുന്നത് സാംസ്കാരികമായ ഒരു തുറവിയുടെ ലക്ഷണമാണ്, കൾച്ചറൽ ഓപ്പൺനെസ്. സുവിശേഷം ഇത്തരം തുറവി ആവശ്യപ്പെടുന്നു. മറ്റുള്ളവരിലേക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ ഇത് അത്യാവശ്യവുമാണ്. മാത്രമല്ല, അന്ത്രയോസ് സ്നാപകന്റെ ശിഷ്യനായിരുന്നല്ലോ ആദ്യം മുതലേ തന്നെ. അവൻ മാനസാന്തരത്തിന്റെ വഴിയിൽ ഇസ്രായേലിന്റെ പ്രത്യാശയിൽ ദൈവവചനം ധ്യാനിച്ച് നടക്കാൻ സമർപ്പിക്കപ്പെട്ടവനായിരുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെയാണ് അവന് പ്രത്യാശയുടെ പൂർത്തീകരണമായ ക്രിസ്തുവിനെ എളുപ്പത്തിൽ കണ്ടെത്താനായത്. ഗ്രീക്കുകാർ തന്നെ തേടുന്ന വിവരം നാഥനോട് അന്ത്രയോസ് പറയുമ്പോൾ നാഥൻ നൽകുന്ന ഉത്തരം ഒരു പ്രഹേളിക പോലെ തോന്നും. മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായെന്നും കോതമ്പ് മണി നിരത്തി വീണ് അഴിയണമെന്നൊക്കെ അവൻ പറയുന്നു. വെറും കൗതുകം കൊണ്ട് മാത്രമല്ല ഗ്രീക്കുകാരും ആരു തന്നെയായാലും നാഥനെ കണ്ടെത്താൻ പോകേണ്ടതും തേടേണ്ടതും. അത് അനിവാര്യമായ ഈ സഹനമരണത്തിലൂടെ തന്നെയാണ്. ഗോതമ്പ് നിലത്ത് വീണ് അഴിയുന്നത് പോലെ കുരിശിലേറുമ്പോഴാണ് നാഥൻ സകലരെയും തന്നിലേക്ക് ആകർഷിക്കുന്നത്, യോഹന്നാൻ 12:32. തന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും തന്നിലേക്ക് വരുന്നുമില്ല, യോഹന്നാൻ 6:44. വളരെ ചടുലമായിട്ടാണ്, സത്വരമായിട്ടാണ് ഇന്ന് അന്ത്രയോസ് നാഥനെ അനുഗമിക്കുന്നത്, മത്തായി 4:18. തന്റെ പുറകെ വരാൻ ആവശ്യപ്പെട്ട ഉടനെ തന്നെ പത്രോസും അന്ത്രയോസും നാഥനെ അനുഗമിച്ചു. അക്കൊലൗത്തേയോ, ഉടനടി. എവുത്തേയോസ് എന്നൊരു വാക്ക് നാം രണ്ട് സന്ദർഭങ്ങളിൽ ഇതിനു മുമ്പ് ധ്യാനിച്ചിട്ടുണ്ട്. തന്റെ പുനരാഗമനത്തെക്കുറിച്ച് വല്ലാതെ ആകുലപ്പെട്ട വേളയിൽ പത്രോസിനോട് നാഥൻ പറഞ്ഞിട്ടുണ്ട്, നീ മറ്റുള്ളവരെക്കുറിച്ച് അധികം ആകുലപ്പെടേണ്ട, നീ എന്നെ അനുഗമിക്കുക എന്ന്. അക്കലൗത്തേയോ, യോഹന്നാൻ 21:22. ഇന്നലെ ഞായറാഴ്ച നമ്മൾ മനുഷ്യപുത്രന്റെ ആഗമനത്തെക്കുറിച്ച് നാഥൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ജാഗരൂകരായിരിക്കാൻ. മർക്കോസ് 13-ലാണത്. നാഥന്റെ വളരെ കാതലായ ആ പ്രബോധനത്തിന് വഴിയൊരുക്കിയത് ചില സ്ലീഹന്മാരുടെ ഒരു ചോദ്യമാണ്. അന്ത്രയോസിനെ പേരെടുത്ത് പരാമർശിക്കുന്ന ഒരു ഭാഗവും അതാണ്, മർക്കോസ് 13:3. ബെനഡിക്ട് പാപ്പ ഈ സന്ദർഭത്തെ ആസ്പദമാക്കി പറയുന്നു, ശരിയാണ്, അങ്ങനെ നാഥനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ തയ്യാറാകണം. അതേസമയം നാഥൻ നൽകുന്ന പ്രയാസകരമായ ഉത്തരങ്ങളെ സ്വീകരിക്കാനും ധ്യാനിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. വന്നു കാണുക എന്ന നാഥന്റെ വിളികേട്ട് നാഥനോടൊപ്പം ദിനം മുഴുവൻ പാർത്തവനാണ് അന്ത്രയോസ്, യോഹന്നാൻ 1:35. ദൈവം വസിക്കുന്നിടം കണ്ടവൻ, ദൈവത്തിന്റെ ഒപ്പം പകൽ വെയിൽ, എമേറ കൊണ്ടവൻ. ഇന്ന് ഈ ദിനം എന്ന ഈ പദം എമേറ നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചിരുന്നല്ലോ. അനുദിന കുരിശിനെയും, സ്റ്റാറോൺ കത്തെമേറാൻ. തന്റെ കുരിശിൽ കിടന്ന അന്ത്രയോസ് പ്രാർത്ഥിച്ചെന്ന് കരുതപ്പെടുന്ന സുന്ദരമായ ഒരു പ്രാർത്ഥനയുണ്ട് അവന്റെ പീഡാനുഭവ ചരിത്രത്തിൽ, പാഷൻ ഓഫ് ആൻഡ്രൂ. നാഥന്റെ ദൈവ കൈകാലുകൾ മുത്തുകൾ പോലെ അലങ്കരിച്ച, പട്ടുവസ്ത്രം പോലെ പൊതിഞ്ഞ കുരിശെന്നാണ് അവൻ കുരിശിനെ ധ്യാനിക്കുന്നത്. ആഴമുള്ള ക്രിസ്തീയ ആധ്യാത്മികത തന്നെയാണിത്. അനുദിന കുരിശ്, അത് ജീവിതത്തെ ഹനിക്കുന്ന ഒന്നായിട്ടല്ല, ക്രിസ്തുനാഥനുമായി സമ്പൂർണമായി താതാത്മ്യപ്പെടുത്തുന്ന ഒന്നായിട്ട് കാണുന്ന ഈ കാഴ്ച, നിലത്ത് വീണഴിഞ്ഞ് ഏറെ ഫലം പുറപ്പെടുവിക്കുന്ന ഗോതമ്പ് മണി പോലെ തന്നെ.